പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്രമേ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 സെപ്റ്റംബർ 16 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും കരുതുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക്, 1 പത്രോസ് 5:7 അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളു. പ്രിയരെ, നമ്മോട് ഈ പ്രഭാതത്തിൽ ദൈവം ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ കേൾപ്പിച്ച വചനം, എൻ്റെ ദൈവം കരുതുന്നവനാന്നുള്ളതാണ്. ആ കരുതലുകളെ ഓരോ ദിവസവും തിരിച്ചറിയാൻ കഴിയേണ്ടതിനായിട്ട് ദൈവത്തിൻ്റെ കരുതലുകൾ എപ്പോഴാണ് നമ്മുടെ മേലിൽ വെളിപ്പെടുന്നതെന്ന് പത്രോസ് വിളിച്ചു പറയുകയാണ്. സകല ചിന്താകുലവും നമ്മിൽ നിന്ന് മാറുമ്പോൾ, ശത്രു എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആകുലതകളും ചിന്തകളും കൊണ്ടുവന്നിട്ട് എങ്ങനെയെന്നുള്ള ചോദ്യങ്ങൾ വെളിപ്പെടുത്തും. എന്നാൽ ദൈവവചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ശ്രദ്ധിക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാകും. തൻ്റെ ഭക്തന്മാർക്ക് അതാത് സമയങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലുകൾ വെളിപ്പെട്ടതായിട്ട് ഞാനും നിങ്ങളും മുമ്പോട്ട് പോകണമെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ കരുതൽ കാണാതെ മുമ്പോട്ട് പോകുവാൻ കഴിയത്തില്ല. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, മത്തായിയുടെ സുവിശേഷം 6:26 അതിൻ്റെ 26 എന്നെയും നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവ് അവയെ പോറ്റി പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ? ഈ വായിച്ച കേട്ട വാക്യത്തിനകത്ത് വ്യക്തമായി ദൈവം എന്നോട് നിങ്ങളോട് പറയുക, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നതുമില്ല, കൊയ്യുന്നതുമില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എന്നാൽ സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവ് അവയെ പോറ്റി പുലർത്തുന്നല്ലോ. അവയേക്കാൾ ഞാനും നിങ്ങളും വിശേഷതയുള്ളവരാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പറവകളെ നോക്കി എനിക്ക് നിങ്ങൾക്കും ദൈവത്തിൻ്റെ കരുതലുകളെ ഗ്രഹിക്കുവാൻ, ആഴമായി മനസ്സിലാക്കുവാൻ കഴിയും. പറവ ഒരു നാളും ആഹാരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂയിസൈഡ് ചെയ്തതായി കാണുന്നില്ല. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് ഞാനും നിങ്ങളും ഈ പ്രഭാതത്തിൽ തിരിച്ചറിഞ്ഞാട്ടെ, വ്യക്തമായി വാഗൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതാതിൻ്റെ ആഹാരം കൊടുക്കുന്നവനാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവനാണ്. ഈ വചനം നിങ്ങളോട് പറയുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, അന്നുള്ള ആഹാരം തന്നു വഴി നടത്തുന്ന, അന്നുള്ള എൻ്റെ ആവശ്യങ്ങളെ അറിയുന്ന എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി
പുത്തൻ വഴികളെ തുറന്നിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ കരുതലുകൾ ഈ മണിക്കൂറുകൾ നിങ്ങൾ അറിയാൻ പോവുകയാണ്. 147 സങ്കീർത്തനം അതിന്റെ 9 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതാതിന്റെ ആഹാരം കൊടുക്കും. ഈ വാക്യത്തിനകത്തൊരു ഭയങ്കര ആഴമുണ്ട്. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതാതിന്റെ ആഹാരം കൊടുക്കുകയാണ്. എൻ്റെ ദൈവത്തിന് മിസ്റ്റേക്ക് പറ്റത്തില്ല, എൻ്റെ ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല, കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. നിനക്ക് എന്താണോ ആവശ്യം അത് വ്യക്തമായി എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി തരാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളും ഞാനും കാണാത്ത കരുതലുകൾ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുന്ന ദൈവവൈതലിന് വേണ്ടി ദൈവം കരുതുകയാണ്. ഇസ്രായേൽ മക്കളെ 430 വർഷത്തെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് ചെങ്കടലിന് മുമ്പിൽ കൊണ്ടുവന്ന് അവിടെ അവസാനിപ്പിക്കാനല്ല ദൈവത്തിൻ്റെ പദ്ധതി. അവരെ 430 വർഷം കരയിച്ച ഫറവോനെ ആ ചെങ്കടലിൽ അവസാനിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ പദ്ധതി. നീ കരഞ്ഞതും നീ സങ്കടപ്പെട്ടതും നീ വിഷമിച്ചതും നീ മറന്നാലും എൻ്റെ കർത്താവ് മറക്കത്തില്ല കേട്ടോ. ആ ചെങ്കടലിന് മുമ്പിൽ മോശയോട് ദൈവം പറയുക, ഇസ്രായേൽ മക്കളോട് നീ പറയണം എൻ്റെ ജനത്തോട് മുമ്പോട്ട് പോകാൻ. അതുവരെയും കാണാത്ത കരുതലിൻ്റെ ഒരു വലിയ കിഴക്കൻ കാറ്റ് അന്ന് രാത്രി അവർക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ഭൂപടത്തിലോ മനുഷ്യനോ ലോകമോ കാണാത്ത ഒരു വഴി ഇതാ ചെങ്കടലിന് നടുവിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അടുത്ത മണിക്കൂറിൽ ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ കണ്ടിരിക്കും. ഹല്ലേലൂയ. ഇതാ ഇസ്രായേൽ മക്കൾ ആ ചെങ്കടലിൽ കയറി അവകാശികൾ എന്നുള്ള പേരിലേക്ക് വരികയാണ്. അവർ ആ ചെങ്കടലിൽ കയറുമ്പോൾ അവർ തിരിച്ചറിയുന്നത് ഇനി ശത്രു അവരെ പിന്നിൽ ഇല്ല എന്നുള്ളതാണ്. ഈ പ്രഭാതം മുതൽ ദൈവത്തിന്റെ കരുതൽ നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും, നിങ്ങൾക്ക് സ്വസ്ഥത തരും, സമാധാനം തരും. അതേപോലെ പുറപ്പാട് പുസ്തകം 15 എന്ന് പറഞ്ഞാൽ ചെങ്കടൽ തുറക്കുന്നത് 14 15 22 വാക്യം മുതൽ 3 ഇസ്രായേൽ മക്കൾ വെള്ളം കിട്ടാതെ ശൂർ മരുഭൂമിയിലൂടെ ദാഹിച്ച് ഇതാ അവർ മാറയിലെത്തുകയാണ്. ആ മാറയിലെത്തുമ്പോൾ മാറയിലെ വെള്ളം കുടിക്കാൻ കഴിയത്തില്ല, കയ്പാണ്. ആ ജനം കരുതൽ കാണാതെ മുറുമുറുക്കുകയും ഭാരപ്പെടുകയും ചെയ്യുകയാണ്. എന്നാൽ അവിടുത്തെ 24 വാക്യം ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ ജനം ഞങ്ങൾ എന്തു കുടിക്കും എന്ന് പറഞ്ഞ് മോശയ്ക്ക് നേരെ പിറുപിറുത്തു. 25 വാക്യം അവൻ യഹോവയോട് അപേക്ഷിച്ചു, യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു, അവൻ അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. നിങ്ങൾക്ക് എത്ര പേർക്കും ഉറപ്പിച്ച ദൈവത്തോട് നന്ദി പറയാൻ പറ്റും? എൻ്റെ കർത്താവ് നിന്റെ നിലവിളിയിൽ നിന്റെ വിഷമത്തിനകത്ത് നീ കാണാത്ത വലിയ കരുതലുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനൊരു വൃക്ഷം ദൈവമാണ് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത്. ഹല്ലേലൂയ. ആ ദേശത്തിലെ ആർക്കും മനസ്സിലായിട്ടില്ല ആ വൃക്ഷം ആ വെള്ളത്തിൽ വീണാൽ ആ വെള്ളം മധുരമാകുമെന്നുള്ളത്. എന്നാൽ തൻ്റെ ജനം അവിടെ വന്നപ്പോൾ ഇതുവരെയും കാണാത്ത കരുതലുകൾ ദൈവം തുറക്കുകയാണ്. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്, ഇതുവരെയും മറ്റാർക്കും വെളിപ്പെടാത്തതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഈ പകൽ ചില കരുതലുകൾ വെളിപ്പെടും. ഇതേപോലെ ഇസ്രായേൽ മക്കൾക്ക് കരുതിയതുപോലെ നിങ്ങളുടെ കണ്ണിൽ മറവായത് ചിലത് വെളിപ്പെടും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ദൈവം കരുതുന്നവനാ. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കണ്ണുനീരിൻ്റെയും കയ്പിൻ്റെയും അനുഭവങ്ങൾ മാറട്ടെ, ഇവർ നന്മയും മധുരവും അനുഭവിക്കട്ടെ. യഹോവ തേനിനേക്കാൾ മധുരമെന്ന് ഇവർ രുചിച്ചറിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവ പ്രവൃത്തി ഇപ്പോൾ ഇവരുടെ മേലിൽ വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഇവർക്ക് വേണ്ടി അത് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, ഈ ബ്ലസ്ഡ് മോർണിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ എന്നെ കേൾക്കുന്ന എന്നെ കാണുന്ന ഓരോ ദൈവമക്കളും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 നമുക്ക് സൂമിൽ ആരാധന നടത്തുന്നു. അനേക ആയിരങ്ങൾക്കത് നിങ്ങളായി തീർന്നിട്ടുണ്ട്. നിങ്ങളെ ക്ഷണിക്കുന്നു, നിങ്ങൾ കടന്നു വന്നാട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.